Really? الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه صدق رسول الله صلى الله عليه وسلم പ്രിയപ്പെട്ട മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ സഹോദര സഹോദരികളെ വളരെയധികം ദുഃഖത്തോടുകൂടിയും വിഷമത്തോടുകൂടിയുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ലോകത്ത് മുഴുവനും മക്ക മദീനയിലടക്കം നമ്മുടെ പള്ളികൾ അടക്കപ്പെടുകയും ജുമാ നിസ്കാരം നിർവഹിക്കപ്പെടാതിരിക്കുകയും തറാവീഹിൻ്റെ ജമാഅത്ത് നടത്താൻ പാടില്ലെന്ന് അധികാരി വർഗം പറയുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഇത്രയും വേദനയുള്ള മറ്റൊരു സംഭവം ഉണ്ടാവുകയില്ല. അത്ര വലിയ വേദനയാണ് പരിശുദ്ധ റമദാനിലെ ജുമുഅ നഷ്ടപ്പെട്ടു പോവുക. ഏത് ജുമുഅയും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലെ ജുമുഅ, പരിശുദ്ധ റമദാനിലെ തറാവീഹ്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ വേദനയുള്ളത് തന്നെയാണ്. പക്ഷേ ഗവർമെൻ്റ് പറയുന്നത് അവരുടെ താല്പര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇപ്പോൾ
ഇറങ്ങിയിട്ടുള്ള ഈ കൊറോണ രോഗം വലിയ പകർച്ചവ്യാധിയാണെന്നും ആ പകർച്ചവ്യാധി പരക്കാതിരിക്കാൻ പകരാതിരിക്കാൻ ആളുകൾ അകലം പാലിക്കണം സംഘടിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഷർത്ത് എന്നതുകൊണ്ടാണ് ഭരണാധികാരികൾ കൽപ്പിക്കുന്നതും നാം അത് അനുസരിക്കുന്നതും അല്ലാത്ത മറ്റൊരു ഭൗതിക കാരണത്തിന് വേണ്ടിയാണെങ്കിൽ കൽപ്പിക്കുകയുമില്ല കൽപ്പിച്ചാൽ തന്നെ നാം അനുസരിക്കുകയും ഇല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു ആഫത്ത് വലിയ ആഫത്താണ് ഈ കോവിഡ് 19 അതിലാർക്കും സംശയമില്ല ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു വളരെയധികം മരണപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് അല്ലാഹുവിൻ്റെ സഹായത്താൽ നമ്മുടെ കേരളത്തിൽ അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാരുള്ള സ്ഥലത്ത് എല്ലാം മറ്റ് സ്ഥലത്തെ അപേക്ഷിച്ച് കുറവാണ് പക്ഷെ നാം അതിൽ മറ്റൊരു സ്ഥലത്ത് അധികമുണ്ടായതിൽ സന്തോഷിക്കുകയല്ല എവിടെയും ഇല്ലാതെ മരണം ഇല്ലാതെ ജാതി മതഭേദമന്യേ ഒരു ജാതിയും മതവും നോക്കാതെ മനുഷ്യന് തന്നെ രക്ഷ വേണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും മനുഷ്യരിൽ ഈ ഇറങ്ങിയിട്ടുള്ള വിപത്ത് എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കിത്തരാൻ അള്ളാഹുവിനോട് പറയുകയും ചെയ്യുക അതാണ് നമ്മുടെ കർത്തവ്യം ആ നിലക്ക് നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നമുക്ക് പരിശുദ്ധ റമളാൻ മാസം സമാഗതമായി ഇന്നത്തെ വെള്ളിയാഴ്ച ആണ് ദിവസം ജുമുഅ ഇല്ല എന്നാൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ജുമുഅ വരെ ഉപേക്ഷിച്ചുകൊണ്ട് ലോക്ക്ഡൗൺ നിയമം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ശിക്ഷകൾ കൊണ്ടുവരുന്നത് മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ കാരണവും മനുഷ്യൻ്റെ വൃത്തികേട് കൊണ്ടും ആണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ചില വിഭാഗത്തിൻ്റെയോ വ്യക്തികളുടെയോ വൃത്തികേട് കൊണ്ട് അവരുടെ തെറ്റുകുറ്റം കൊണ്ട് അല്ലാഹു അദാബ് ഇറക്കുമ്പോൾ അവരെ നോക്കി മാത്രം ഇറക്കുകയില്ല വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ ഫിത്ന സൂക്ഷിക്കണം നിങ്ങളിൽ നിന്ന് അക്രമികൾക്ക് മാത്രമല്ല ഫിത്ന വരുമ്പോൾ വരുന്നത് ഫിത്ന ഒന്നായിട്ടാണ് വരിക ഒരു കാലിൽ കയറിയ ഉറുമ്പുകളെ തടയുമ്പോൾ കടിച്ചതും കടിക്കാത്തതും അതിൽ ഉൾപ്പെടുന്നത് പോലെ അല്ലാഹു തആല അദാബറക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടിയാണ് ഇറങ്ങുക അതുകൊണ്ട് അങ്ങനെ അദാബറങ്ങുന്ന കാരണങ്ങൾ ഇല്ലാതെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഏതായാലും നാം ക്ഷമിക്കണം മുഅ്മിനീങ്ങൾക്ക് ക്ഷമിച്ചാൽ ആഖിറത്തിൽ രക്ഷ കിട്ടും
അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇതിൻ്റെ പത്തരട്ടിയോ നൂറരട്ടിയോ രോഗം കൊണ്ടുവരാനും ഒരു നിമിഷം കൊണ്ട് ഒരു നൊടിയിട കൊണ്ട് ലോകത്തെ മുഴുവനും തരിപ്പണമാക്കാനും എല്ലാം അള്ളാഹുവിന് കഴിയുമല്ലോ. ഖിയാമത്ത് നാൾ എന്ന് പറയുന്നൊരു നാളുണ്ട്. ആ നാളിൽ തീർച്ചയായും അങ്ങനെയാണ് സംഭവിക്കുക. ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ഇബാദത്തിൽ മുഴുകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പരിശുദ്ധ റമളാൻ എന്ന ഈ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയ ഒരു ആരാധനയാണ് പരിശുദ്ധ റമളാൻ. അതിന് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്കൊക്കെ വ്രതാനുഷ്ഠാനം നിർബന്ധമുണ്ടായിരുന്നു. കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് വ്രതം നോമ്പ് അത് നിർബന്ധമായിരുന്നു, നിങ്ങൾക്കും നിർബന്ധമാക്കി എന്ന് ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക മാസവും പ്രത്യേക സമയവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. നബി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് പ്രത്യേകമായി ഒരു മാസം പരിശുദ്ധ റമളാൻ 29 or 30 മാസം കണ്ടാൽ 29 അല്ലെങ്കിൽ 30 അങ്ങനെ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാത്രമായി നൽകിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നൽകിയതാണ്. അതെന്താ ഈ പട്ടിണിയെടുക്കൽ ബഹുമാനമാണോ എന്നൊരു സംശയം. തീർച്ചയായും ഈ റമളാനിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി രാത്രി നിയ്യത്ത് ചെയ്ത് ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പ് നിയ്യത്ത് കൊണ്ടുവരണം, ഞാൻ നാളെ നോമ്പ് പിടിക്കുന്നു എന്ന്. ആ നിയ്യത്ത് ചെയ്ത് പിന്നീട് ഫജ്ർ സാദിഖ് മുതൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നു, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള അസുഖം ഒഴിവാക്കുന്നു, നിർബന്ധമായും ഒഴിവാക്കുന്നു. പിന്നെ ഗൈബത്ത് നമീമത്ത് പറയൽ ഒരിക്കലും പാടില്ല, എങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേക ശ്രദ്ധയോടുകൂടി റമളാൻ മാസത്തിൽ അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കുന്നു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ വർദ്ധിപ്പിക്കുന്നു, സദഖ വർദ്ധിപ്പിക്കുന്നു, സകാത്ത് ചിലരൊക്കെ റമളാനിലാണ് കൊടുക്കാറുള്ളത്. സകാത്തിന് അങ്ങനെ റമളാൻ എന്നൊരു കണക്കൊന്നും ഇല്ല. ഒരു കച്ചവടം തുടങ്ങിയാൽ ആ തുടങ്ങിയത് മുതൽക്ക് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചവനാണെങ്കിൽ അവൻ സൂക്ഷിച്ച് അന്ന് മുതൽ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ കൊല്ലത്തിൻ്റെ പൂർത്തീകരണത്തിനോടനുബന്ധിച്ചാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. എങ്കിലും ചില ആളുകളൊക്കെ ശഅബാന് നിർബന്ധമായാലും അത് കൊടുക്കാൻ വേണ്ടി റമദാനിലേക്ക് ബന്ധിച്ച് വെക്കാറുണ്ട്. വേറെ ചിലർ ശവ്വാല് മാസത്തിൽ കൊടുക്കേണ്ടത് റമദാനിലേക്ക് മുന്തിച്ചും കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കരുതിയാലേ സക്കാത്താവുള്ളത്. ഏതായിരുന്നാലും ആ സക്കാത്ത് കൊടുക്കുന്ന സക്കാത്തും സദഖ അതിന് പിന്നെ ടൈം ഒന്നുമില്ലല്ലോ. റമളാൻ മാസത്തിലെ സദഖക്ക് 70 ഇരട്ടിയാണ് പ്രതിഫലം. മറ്റുള്ള മാസത്തിൽ ഒരു ഹസനത്ത് ചെയ്താൽ അതിന് 10 ഹസനത്തിൻ്റെ കൂലിയാണ് അള്ളാഹു തന്നെ കൊടുക്കുന്നത്. ഇവിടെയാവട്ടെ ഏറ്റവും ചുരുങ്ങിയത് 70 ഹസനത്തിൻ്റെ കൂലിയാണ് അള്ളാഹു തന്നെ കൊടുക്കുന്നത്, ഇരട്ടി കൊടുക്കുന്നത്. അത് പരിശുദ്ധ റമളാനിൻ്റെ മഹത്വമാണ്. 70 ഇരട്ടി
അത് ചിലപ്പോൾ 70,000 ഇരട്ടിയായി വരാം. എത്രയോ ഇരട്ടികൾ ആവാം. അത് നിയ്യത്ത് പോലെയും സന്ദർഭം പോലെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഏതായിരുന്നാലും എത്രയോ ഇരട്ടി പ്രതിഫലമുള്ള മാസം. ഈ മാസത്തിൻ്റെ മഹത്വം വളരെ വലുതാണ്, വളരെ വിശാലമാണ്. നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും അധികം വിശാലമാണ് ഈ മാസത്തിൻ്റെ മഹത്വം. ഈ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് റമളാൻ മാസത്തിന്. എന്താണ് ഖുർആൻ? ഖുർആൻ എന്താണ്? ഇസ്ലാമിൻ്റെ ബൈലോ, ഭരണഘടന, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, തത്വങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും മാറ്റമില്ലാതെ, തിരുത്തലില്ലാതെ, ഭേദഗതിയില്ലാതെ നിലനിൽക്കുന്നതും ആ ഖുർആനിൻ്റെ ലഫ്ളും ഖുർആനിൻ്റെ ഹർഫും ഖുർആനിൻ്റെ ഖിറാഅത്തും അതിൻ്റെ തത്വങ്ങളും എല്ലാം നിലനിൽക്കും. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സല്ല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിസ്സംശയം ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്. അത് നമ്മൾ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഖുർആൻ എന്നെന്നും നിലനിൽക്കും. ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക എന്നത് വലിയ ഇബാദത്താണ്. എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാം ജോലിയില്ലാതെ ഇരിക്കുന്ന ഈ സമയം, മുടങ്ങിയിരിക്കുന്ന സമയം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സൗകര്യമുള്ള സമയം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. കഴിയുമെങ്കിൽ റമളാൻ അവസാനിക്കുമ്പോഴേക്ക് എത്രയെങ്കിലും ഖത്മ് തീർക്കാൻ എല്ലാവരും ഉത്സാഹിക്കണം, തീർച്ചയായും ഉത്സാഹിക്കണം. പരിശുദ്ധ ഖുർആന് ഒരു ഹർഫിന് 10 ഗുണമാണ് സാധാരണയായി കിട്ടുക. അലിഫ് ലാം മീം എന്ന് ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് 90 ഗുണം ലഭിച്ചു. അലിഫ് എന്ന് പറയുമ്പോൾ അവിടെ 3 ഹർഫ് ഉച്ചരിച്ചു. ആ 3 ഹർഫ് ഉച്ചരിച്ചപ്പോൾ അതിന് 30 ഗുണം. ലാം എന്ന് പറയുമ്പോൾ അവിടെയും 3 അക്ഷരമാണ് ഉച്ചരിക്കുന്നത്. ആ അതിനും അങ്ങനെ തന്നെ 30 കൂലി. മീം എന്ന് പറയുമ്പോഴും 3 അക്ഷരമാണ് നാം ശബ്ദിക്കുന്നത്, അവിടെയും 30 കൂലി. അങ്ങനെ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 90 കൂലി ഏത് സമയത്തും കിട്ടും. അത് പരിശുദ്ധ റമളാനിലാകുമ്പോൾ അതിൻ്റെ 70 ഇരട്ടി കിട്ടും. അത് തന്നെ പള്ളിയിൽ വച്ച് എഴുത്തിക്കാഫോടുകൂടിയാണെങ്കിൽ 70,000 ലഭിക്കും. അങ്ങനെ അർഹമുറാഹിമായ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന നിയമത്താ, നമുക്ക് അത്ര അധികമൊന്നും വേണ്ടെന്ന് വിചാരിക്കേണ്ട സംഗതിയല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര 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 ഇരട്ടി തന്നാലും അത് പിന്നെയും വേണമെന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം വേണ്ടത്, നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇവിടെ ദുന്യാവിൻ്റെ അവരാർക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ ദുന്യാവുകാരെ പറ്റി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ലായം ലൗ ജൗഫബിന് അഥമ ഇല്ല തുറാബ്. യഹ്റുബുബിന് ആദമ വയസുബു ഫീഹി ഇസ്ലാം. മനുഷ്യനിങ്ങനെ വയസ്സാവും,
ആ വയസ്സാകും തോറും അവനിൽ യുവാവായി വരുന്നത് ഹബ്ബുദുന്യാ ദുന്യാവിനെ പ്രിയം മക്കൾ. ദുന്യാവ് ദുന്യാവ് വലിച്ച് പാരി കൂട്ടന്നെ ആ കൂട്ടുന്ന പ്രിയമാണ് മനുഷ്യൻ്റെ പ്രകൃതിയായിട്ട് വരിക. അതൊന്ന് മാറ്റിയെടുക്കണം നമ്മൾ. ദുന്യാവുണ്ടായിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ ബുഖാരിൻ്റെ ദർസിൽ കുറേ ദിവസങ്ങളായി ആ കാര്യങ്ങൾ സംസാരിച്ചതാണ്. അത് കേട്ടവരുണ്ടാവുമല്ലോ ഒരു പക്ഷേ ഇന്ന്. ഏതായാലും ദുന്യാവ് ഹലാലായ മാർഗത്തിൽ കൂടെ അല്ലാഹു തആല തരുന്നതിന് ഒരു വിരോധവുമില്ല. അത് തരാതിരുന്നാൽ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ തന്നെ ഞങ്ങൾ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ 1000 ആളുകൾക്ക് ശമ്പളം കൊടുക്കണം. 40,000 കുട്ടികളാണ് മർക്കസിൻ്റെ കീഴിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നത്. അതിൽ ഹോം കെയർ പദ്ധതിയിൽ, വീട്ടിൽ വെച്ച് വളർത്തുക എന്ന പദ്ധതിയിൽ 8,500 കുട്ടികൾ, യത്തീം കുട്ടികൾ, പ്യൂർ യത്തീം, വാപ്പ മരിച്ചു പോയ യത്തീം, അവരെ നാം 1 വയസ്സും 2 വയസ്സും 3 വയസ്സൊക്കെയുള്ള യത്തീം കുട്ടികളെ ഏറ്റെടുത്ത് അവരെ ഉമ്മമാരോ മറ്റാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും മുഴുവൻ ചെലവുകളും നാം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന 8,500 കുട്ടികൾ ഉണ്ട്. അവർ യത്തീം മാത്രമാണ്. അല്ലാത്ത മുത്തല്ലിമീങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ വമ്പിച്ച ചെലവ്, ഭാരിച്ച ചെലവ് നടത്തുന്ന മർക്കസ് സഖാഫത്തി സുന്നിയ ഒറ്റ മാസം ബന്ദായപ്പോഴേക്ക് നമ്മൾ വന്ന് നമ്മൾ വേജാറാകാൻ തുടങ്ങി. നമുക്ക് സ്ഥായിയായ വരുമാനം ഉള്ളത് ഒന്ന് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് ആണ്. അത് പീടികൾ, കച്ചവടത്തിൻ്റെ പീടികളാണ്. എല്ലാം അടഞ്ഞു പോയി. അപ്പോൾ അവർ വാടക തരൂല. വാടക തരാതിരിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാതെയായി. പിന്നെ മറ്റൊന്ന് നമ്മൾ സ്ഥായിയായ വരുമാനവുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നോളജ് സിറ്റിയിലാണ്. ആ നോളജ് സിറ്റി സ്ഥായിയായ വരുമാനമുണ്ടാവാനുള്ള പദ്ധതിയാണ് അതിൽ പ്രധാനമായി ഉള്ളത്. ഇൻഷാല്ലാ അല്ലാഹു തആല അത് പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു തആല പൂർത്തിയാക്കി തന്നാൽ നമുക്ക് സ്ഥായിയായ വരുമാനം അവിടെ നിന്നും കുറച്ചെല്ലാം കിട്ടും. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത് മുതൽ വേണ്ടാന്ന് വെച്ചാൽ പറ്റൂലല്ലേ. നമുക്ക് മുതലുണ്ടായിട്ടല്ലേ ഈ ആളുകളൊക്കെ തരുന്നത്. ഇപ്പോൾ തന്നെ പ്രവാസികൾ എന്ത് അവരുടെ സഹായം കൊണ്ട് തന്നെയാണെന്ന് പറയണം നമ്മളെ സ്ഥാപനമൊക്കെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം നല്ല സന്തോഷം കൊടുക്കട്ടെ. അല്ലാഹ് എത്രയോ ഗൾഫ് നാടുകളിൽ ഇന്ന് കൊറോണ ബാധിച്ച് അവരെ കടത്താൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ ഉള്ള സ്ഥലങ്ങളും ഉണ്ട്, അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. അൽഹംദുലില്ലാ നമ്മളെ 5,000-ൽ വളണ്ടിയർമാർ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ തവക്കൂലാക്കിയിട്ട് രോഗികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ബർക്കത്തെയ്യട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ പരിശുദ്ധമായ റമളാൻ സദഖൻ്റെ മാസമാണ്, ഖുർആൻ ഓതേണ്ടുന്ന മാസമാണ്. പ്രത്യേകിച്ച് എല്ലാവരും തറാവീഹ് നിസ്കരിക്കണം. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണം. അതേപ്രകാരം മക്കത്ത് ഇപ്പോൾ 10 ആക്കി എന്ന് പറയുന്നത് കേട്ട്. ആ 10 ആക്കി എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ജോലിക്കാർ, പോലീസുകാർ മാത്രം നിസ്കരിക്കുന്ന ജമാഅത്താണ്. വലിയ ജമാഅത്ത് നിർത്തിപ്പോയിരിക്കുന്നു. അപ്പോൾ ആ പോലീസുകാർക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട് തൽക്കാലം 10 കൊണ്ട് മതിയാക്കിയതായിരിക്കും. എന്തായാലും അത് 10 അല്ലല്ലോ, തറാവീ നിൽക്കാൻ 20 അവിടെ നിസ്കരിച്ച് പോയത്. അതിൻ്റെ പകുതി ഇപ്പോൾ 10 ആക്കി. ഇൻഷാല്ലാ പെട്ടെന്ന് കൊറോണ പോയാൽ 20 തന്നെ ആവും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ മാസം നമുക്ക് എല്ലാവിധത്തിലും നമ്മുടെ പാപമോചനത്തിനും നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനും എല്ലാം ഉള്ള മാസമായി തന്നെ അതിനെ നാം ഉപയോഗപ്പെടുത്തണം. ആരും അതിനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഉപദേശം
നിർത്തുകയാണ്. സഹറു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം. അപ്പോൾ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്നത് വലിയൊരു മഹത്വം ആണ്. ഖുർആനിൻ്റെ മഹത്വമാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ഹർഫിന് 10 ഹസനത്ത്, അതിന് റമദാനിൽ 70 ഹസനത്ത്, 700 ഹസനത്ത്, 70,000 ഹസനത്ത്, അങ്ങനെ കൂടുതൽ കൂടുതൽ ലഭിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. ഖുർആൻ, ആ ഖുർആൻ്റെ പാരായണം ഇങ്ങനെ ഓതിയാൽ എന്താണ്? അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് അവർ കാത്തു നിൽക്കും ഖുർആൻ ഒന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആ മലക്കുകളൊക്കെ അവന് വേണ്ടി സാക്ഷി നിൽക്കും, അള്ളാഹുവിനോട് സാക്ഷി പറയും, അള്ളാഹു തആല റഹ്മത്ത് കൂടുതൽ ഇറക്കിത്തരും. അള്ളാഹു തആലാൻ്റെ റഹ്മത്തും അള്ളാഹു തആലാൻ്റെ പൊരുത്തവും അള്ളാഹു തആലാൻ്റെ റിദയും അവൻ്റെ നല്ല നോട്ടവും റഹ്മത്തിൻ്റെ നോട്ടവും ലഭിക്കും ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ. അതുകൊണ്ട് ശരിയായ നിലക്ക് ഖുർആൻ പാരായണം നടത്തുകയും ഖുർആൻ കൂടുതൽ കൂടുതൽ പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഇന്നത്തെ പ്രസംഗം നിർത്തുകയാണ്. ഇൻഷാ അല്ലാ, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറഞ്ഞ സമയം എല്ലാ ദിവസവും കേൾക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വ യുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين. ارحم الراحم يا الله برشد رمضان ഞങ്ങൾക്ക് എല്ലാവർക്കും ഗുണമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ അമൽ ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിലിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ബലാ കൊറോണ എത്രയും പെട്ടെന്ന് അതിനെ ഇല്ലാതെയാക്കണേ അല്ലാ. പെട്ടെന്ന് അതിനെ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ പള്ളികളെല്ലാം തുറപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ പള്ളികൾ മുഴുവനും പെട്ടെന്ന് തുറന്ന് ആരാധനാനിരതമാവാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. പഠിച്ചവന് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നമ്മുടെ സഹോദരന്മാർ കൊറോണയ്ക്ക് വിധേയമായവരുണ്ട്, അവരെല്ലാം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെയും ശിഫയാക്കണേ അല്ലാ. എല്ലാ സ്ഥലത്തും നീ ശിഫയാക്കണേ അല്ലാ. ഇല്ലാത്തവരെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നീ കാത്തു രക്ഷിക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ ഒരു സ്ഥലത്തും നീ കൊടുക്കല്ലേ അല്ലാ. ദോഷികൾ ചെയ്തത് കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്ന بما فعل الصفهاء منا എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൂട്ടത്തു നിന്നുള്ള സഫീഹുകൾ, വിവരമില്ലാത്തവർ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ എന്ന്. അതുപോലെ അല്ലാ, ആരെങ്കിലും ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാ. നല്ല റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. അല്ലാ, ഞങ്ങളിലേക്ക് നീ നല്ല റഹ്മത്തിൻ്റെ നോട്ടം നോക്കണേ അല്ലാ. ഞങ്ങൾ നീ ഒരിക്കലും നിൻ്റെ ഹുദബിൻ്റെ നോട്ടം കൊണ്ട് നോക്കല്ലേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരുടെയും ദർദന ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ ആലിമായിരുന്ന ശംസുലുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകളുടെ മകളുടെ മകൻ ഇന്നലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു തആല സ്വർഗ്ഗലോകമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല അവർക്ക് ദർജനെ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آله وصحبه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على سيدنا